ഹലോ, വെൽക്കം. അപ്പോ ഇന്ന് നമ്മളിവിടെ കൊഴക്കട്ട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കൊഴക്കട്ട അഥവാ റൈസ് ബോൾസ്. അപ്പൊ ഞാനിവിടെ പൊടിച്ച വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്, മേടിച്ച അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കിട്ടുന്ന പൊടിയുണ്ടല്ലോ, അത് ചൂടുവെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരുപാടല്ല, ചെറിയ ചെറിയ തോതിൽ, സ്വാദനുസരിച്ച്. മധുരമെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരമുള്ള കുഴക്കട്ട ഉണ്ടാക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കുഴച്ച് സ്പൂണുകൊണ്ട്, നല്ല ചൂടായണ്ട സ്പൂൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ശകലം ചൂട് മാറിക്കഴിയുമ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പരുവത്തിനുള്ള തണുപ്പാകുമ്പോൾ നമുക്കൊന്ന് വൃത്തിയായിട്ട് കുഴച്ച് വയ്ക്കാം. നല്ല മയത്തെ കുഴക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീരയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ റെഡിയാക്കിയേക്കുന്നത്. തേങ്ങാ തിരിഞ്ഞതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഉരുളകളെടുത്ത് ഈ കാണുന്നത് പോലെ പരത്തി ചെറിയൊരു കട്ടോരി പോലെ, ചെറിയൊരു കിണ്ണം പോലെ പരത്തിയിട്ട് അത് മധുരം വെച്ച് അടച്ച് ബോള് പോലെ ഉരുട്ടി കാണുന്നത് പോലെ ചെയ്യണം. അതാ കുഴക്കട്ട. അപ്പോൾ വട്ടത്തിലുണ്ടാക്കിയാണ് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ ഇലയ്ക്കകത്ത് ഈ പരത്തി ചെയ്യും, അത് ഇലയിപ്പമായി പോവും. ഇതിപ്പോൾ കുഴക്കട്ടയാം. അപ്പോൾ ഉള്ളതെല്ലാം നമുക്ക് കുഴക്കട്ട പോലെ പരത്തി വൃത്തിയാക്കി ഈ ഉരുട്ടി വെച്ചിട്ട് ആവി കയറ്റി വേവിക്കാം. ഇഡലി ചെമ്പിൽ അല്ലെങ്കിൽ ആവിപ്പാത്രത്തിൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇപ്പോൾ കുഴക്കട്ട എന്ന് പറയുമ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. ഞങ്ങൾ കൊച്ചിലെ കഴിച്ചതൊക്കെ ഇപ്പോൾ ഓർമ്മയായിരുന്നത്. അപ്പോൾ ഇതെല്ലാം പരത്തി കുട്ടകത്തിൽ വെക്കാൻ പോവാങ്ങേ. ഇതിൻ്റെ കുട്ടകത്തിൽ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ആവി വന്നു തുടങ്ങിയപ്പോഴാണ് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ആവിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേകട്ടെ. അപ്പോഴേക്കും നമ്മുടെ സ്വാദിഷ്ടമായ കുഴക്കട്ടയുടെ റെഡിയാവുന്നതാണ്. റെഡിയായിട്ടുണ്ട്. നല്ല മധുരമുള്ള നല്ല കുഴക്കട്ടയാണ്. ഒരു 4 മണി പലഹാരമായിട്ടും രാവിലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ദേ നമ്മുടെ കുഴക്കട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക്സ്.